ഹലോ മൈ ഡിയർ മാനിഫെസ്റ്റേഴ്സ്, സ്മൈൽ വിഷസ് ടു എവ്രി വൺ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം നിമ്മി ആൻഡ് ഐ ആം യുവർ ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ച്. അപ്പോ എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന ഒരു മാജിക്കൽ വേൾഡിലേക്കുള്ള മാജിക്കൽ ഡോർ ഓപ്പൺ ചെയ്തു തരുന്ന ചാനലാണ്, പ്ലാറ്റ്ഫോമാണ് സ്കെയിൽ അപ്പ് വിത്ത് നിമ്മി എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെയിലി ഉള്ള നമ്മുടെ മോർണിംഗ് ക്ലാസ്സിന്റെ പാർട്ടായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്, തമ്മിലൊക്കെ കണ്ടീഷണ പടി എന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ച് വന്നത് എനിക്കറിയാം. അപ്പൊ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതായത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടപെടാറുണ്ടോ? എങ്കിൽ നീ തീർന്നു മോനെ ദിനേശ, നിന്റെ ലൈഫ് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞിട്ടായിട്ടേക്കുന്നല്ലേ. പലപ്പോഴും നമ്മള് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, പലപ്പോഴും നമ്മള് ഭയങ്കരമായ വിഷമത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ കരിയറിൽ നമുക്കൊരു ഡിപ്പ് വരുമ്പോഴോ, നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മളിലേക്ക് വരാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. എന്താ സ്റ്റേറ്റ്മെന്റ്? ഞാൻ അവരുടെ നന്മയ്ക്കല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ അതിന് ഒരു ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവരുടെ നന്മയെ കരുതിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ എന്താ എല്ലാരും എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെ എല്ലാരും കാണിക്കുന്നത്? അവരെ നന്മ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ഞാന് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതാണോന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അല്ലെ, മാനിഫെസ്റ്റ് എപ്പോഴും പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ നമുക്ക് നടക്കാതെ നിങ്ങൾക്ക്, നിങ്ങൾ എല്ലാവരും എങ്ങനെ എന്റെ മാനിഫെസ്റ്റേഷൻസ് നടക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് അല്ലെ. മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ബ്ലോക്ക്സ് ആവാം, മണി ബ്ലോക്ക് ആവാം. നിങ്ങൾ പല പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ടെക്നിക്സും ടൂൾസും മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യവും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ ചെറിയ ചിട്ടാവട്ടങ്ങൾ വരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ മുമ്പോട്ടേക്ക് പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയലേ ബാക്കി എല്ലാവർക്കും നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന ഈ ഒരു അത്ഭുതത്തെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ ഇത് പല ആൾക്കാരോടും പറയുന്നുണ്ടാവും അല്ലെ. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ കേട്ടറിഞ്ഞ് ചെയ്തിട്ടുള്ള പലർക്കും ലൈഫിൽ ഭയങ്കരമായ മാനിഫെസ്റ്റേഷൻസ് ആണ് നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മാത്രം, മാസ്റ്ററിന് മാത്രം എന്തുണ്ടാവില്ല, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ടല്ലേ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കരുത്, വെറുതെ അവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം. നമ്മൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്താണ്, അവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയി കൺഫ്യൂസ്, ഇവിടെ വരുന്നതിനെക്കാട്ടിലും അവിടെ അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള തോട്ട്സ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് ആണ് നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരിക്കലും ആ ഒരു ചിന്ത ഹൈ എനർജി ആണോ ലോ എനർജി ആണോ എന്ന് പറഞ്ഞേ, ഇങ്ങനെ സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഹൈ എനർജി ആണോ ലോ എനർജി ആണോ എന്ന് പറഞ്ഞേ, ലോ എനർജി. എക്സാക്ട്ലി, ലോ എനർജി ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു നന്മ വരണം എന്ന് വിചാരിക്കുന്ന ഒരു നന്മയല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മറ്റുള്ളവരുടെ ലൈഫിൽ നന്മ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പെയിൻ ആണോ ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ, അതോ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെയാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? എന്താ തന്നിട്ടുള്ളത്? പെയിൻ തന്നെയാണ് തന്നിട്ടുള്ളത്, പെയിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ലോകത്തില്. നമ്മൾ പറയല്ലേ, അവര് അവര് അവരാണ് അവര് നന്നാവണം എന്നാണ് എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. സി, നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യാതെ നമ്മൾ നാട്ടുകാരുടെ കപ്പ് ഫില്ല് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ഈ കേൾക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണം. നമ്മുടെ ലൈഫിൽ അതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും. ആ കഷ്ടപ്പെടുന്നതിന്റെ ഇടയിലാണ് നമുക്ക് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കാതെ പോകുന്നത്. അപ്പൊ നമ്മളുടെ
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നാളെ ദിവസം ഒരു ഒരു മീറ്റപ്പിൽ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിമ്മി, എന്റെ മരുമകന്, മരുമകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ മകനാണ്, ഏ മരുമകന് അവനൊന്ന് നല്ല നിലയിലെത്തി കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന് എന്താ നിമ്മി നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക? അപ്പൊ അയാൾക്ക് എന്റെ പ്രൊഫൈൽ മനസ്സിലായപ്പോ നിമ്മിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എങ്ങനെയാ അവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുക? ഞാൻ അവന്റെ ഒരു കാര്യം, ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ് അവന്, ഏഹ് അവന്റെ ലൈഫ് ഒന്ന് നന്നായി കാണണം എന്നാണ് ആഗ്രഹം. അവന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ റെഡിയാ? ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവൻ പറയുന്നു, എന്റെ ലൈഫ് ഒന്ന് ശരിയാവില്ല, എന്റെ ലൈഫ് നിങ്ങളൊക്കെ കൂടി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞ് അവൻ കംപ്ലൈന്റ് പറയാണ്. എനിക്ക് അവന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിമ്മി അവനെ ഇതിൽ നിന്നും ഒന്ന് കരകയറ്റിക്കൊണ്ട് വരുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങള് അവൻ ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങളിപ്പോ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്? പറഞ്ഞു അവന് ഇങ്ങനെയൊന്നുള്ളതിന് താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവനെ റെഡിയാക്കി കൊണ്ടുവരാൻ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അപ്പൊ അദ്ദേഹം ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയാണോ ഇഷ്ടം, അതോ ആ ഒരു മരുമകനെയാണോ ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. മരുമകൻ എന്ന് ഉദ്ദേശിച്ചത് മകളുടെ ഹസ്ബൻഡ് ഒന്നും അല്ല കേട്ടോ, പെങ്ങളുടെ എന്താ സണ്ണാണ്, പെങ്ങളുടെ മകനാണ്. അപ്പൊ അവനെയാണോ ഇഷ്ടം, മക്കളെയാണോ? എത്ര മക്കളുണ്ട്? അപ്പൊ മൂന്ന് നാല് മക്കളുണ്ട്. അത് തീർച്ചയായിട്ടും എന്റെ മക്കളെ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറീഡ് ആവുന്നത് ഇല്ലെങ്കിൽ സങ്കടപ്പെടുന്നത് ഇപ്പൊ ആരെ ഉദ്ദേശിച്ചിട്ടാണ്? അതെ, അവനെ, അവന്റെ മരുമകനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ 100% ഹാപ്പി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കൊക്കെ ഉള്ളൊരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിമ്മി എന്താ എന്തുകൊണ്ട് നിമ്മി ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇല്ല, ശരിയാണ്, എന്റെ ലൈഫിൽ ഒരു പൂർണ്ണത ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിമ്മി ഒരു നന്മയല്ലേ ഇത്, നമ്മളെ കൊണ്ട് അവന്റെ ജീവിതം രക്ഷപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഈ ഈ ഒരു സിനാരിയോയിലൂടെ ഇതേ ഫ്രെയിമിൽ കൂടി ചിന്തിച്ചിട്ടുള്ള ആൾക്കാരിപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് യെസ്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യോ, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞേ. ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്ത് പറയാ കേട്ടോ. ചാറ്റിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ് അല്ലേ. ഇതില് ലെവൽ വണ്ണിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതിലേറെയും മേ ബി ഈ ഫ്രീ ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒക്കെ സോഴ്സിൽ നിന്നോ നിങ്ങൾ വായിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടറിഞ്ഞ നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമം കണ്ടു, നീ കേട്ട് നോക്ക്, നീ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി അവരിപ്പോ എന്റെ കൂടെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും ഒക്കെ ചെയ്തവരുണ്ട്. ഇപ്പോഴും നിങ്ങളിൽ പല ആൾക്കാരും ഫസ്റ്റ് ലെവലിൽ പോലും കേറാത്തവരും ഇല്ലേ. അപ്പോ മറ്റുള്ളവരുടെ നന്മയ്ക്ക് നമ്മൾ വിചാരിക്കും അല്ലേ. ഇത് ഞാൻ പറയുന്നത് എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്, കാരണം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എന്റെ അപ്പാടെ അടുത്തു നിന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒരു ഗിവിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്, എന്തും ആർക്കും അങ്ങോട്ടേക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവക്കാരാണ്. പക്ഷെ അവിടെ അപ്പാടെ നിലനിൽപ്പോ അല്ലെങ്കിൽ അപ്പാടെ വീട്ടിൽ അപ്പാക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിർത്തി വെച്ചിട്ടാ ബാക്കിയുള്ളവരെ സഹായിക്കുന്നതെന്നോ ബാക്കിയുള്ളവർക്ക് ടൈം കൊടുക്കുന്നില്ലേ, പണമായാലും എന്ത് എല്ലാ രീതിയിലുള്ള സഹായങ്ങള് അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ അത് ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് അപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മോനെ അപ്പ അങ്ങനെയൊക്കെ ചിന്തിച്ചതിന്റെ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. ആ നന്മയാണ് ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. അതിന്റെ നന്മയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ അത് കേട്ട് നിൽക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ആ നന്മ എങ്ങനെയാ, എനിക്കത് കാണിച്ചു തരാവോ എന്ന് ചോദിച്ചു. അപ്പാടെ ലൈഫ്
ആ നന്മ എങ്ങനെ തിരിച്ചു വന്നിട്ടുള്ളതെന്ന് അറിയുമോ? സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു, ഉണ്ടായിരുന്ന രണ്ടും മൂന്നും ടിപ്പേഴ്സ് കൊടുക്കേണ്ടി വന്നു, കാറ് കൊടുക്കേണ്ടി വന്നു. ഈ നന്മ ഏറ്റവും കൂടുതൽ ചെയ്തതിന്റെ പരിണിത ഫലമാണത്. അദ്ദേഹത്തിന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞു. കുറച്ച് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനിടയില് ഞാൻ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ള കുറച്ച് പണമുണ്ട്, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, ഞാൻ എത്ര തരണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഞാനത് എനിക്കത് തന്ന് തീർക്കാനാണെന്ന് പറഞ്ഞു. എഴുതിച്ചപ്പോ അവര് തന്നെ ഞെട്ടിപ്പോയി, ഓ ഇതിങ്ങനെ തന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ പറഞ്ഞു, എനിക്കൊരു അനിയത്തി ഉണ്ട് കേട്ടോ, അവക്ക് കൊടുത്തതും നിങ്ങളിങ്ങനെ എഴുതി വെക്കണം. ഒന്നും വേണ്ട, അധികം ഒന്നും വേണ്ട, കഴിഞ്ഞ മൂന്നാല് വർഷം, കാരണം കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷമായിട്ടാണ് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോ തീർച്ചയായിട്ടും എന്താണ്, ഇന്ന് ഇന്നിപ്പം ആ ചിന്തകളൊക്കെ മാറ്റി വന്നപ്പോ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നു. അപ്പൊ എങ്ങനെയാന്ന് അറിയോ, ഒരാള് വന്ന് ചോദിച്ചിട്ട് ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്ന് അറിയോ, ഇല്ലാന്ന് പറയില്ല, വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കും. അങ്ങനത്തെ സ്വഭാവക്കാരനായിരുന്നു. ഇന്ന് ഇപ്പൊ പറയും, ഞാൻ പറയും, ഞാന് പറയുന്നത് അങ്ങനെ കേൾക്കാറില്ലല്ലോ, കുറച്ചു നാളെ ഞാൻ പറയുന്നത് കേട്ട് നോക്ക് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ ലൈഫില് അതിന്റെ മാറ്റങ്ങൾ അവർക്കുണ്ട്. ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് ആണുള്ളത്. നോ പറയാൻ പഠിച്ചു, നോ പറയാൻ പഠിച്ചു അവര്, കാരണം ആ നന്മ നമ്മുടെ ലൈഫിലെ നഷ്ടങ്ങളായിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയൂ, ദൈവം എന്താ എനിക്ക് ഇങ്ങനെ തന്നെന്ന് ചിലർ ചോദിക്കും, ഞാൻ നന്മ ചെയ്തിട്ടല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്താനുള്ള എല്ലാ കഴിവും ബുദ്ധിയും പ്രാപ്തിയും തന്നിട്ടാ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉള്ള കഴിവ് തന്നിട്ടുണ്ട്, അതോറിറ്റി തന്നിട്ടുണ്ട്, തീരുമാനം എടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഒരാളെ ചോദിക്കുമ്പോൾ, ഇല്ല ഇത് എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതല്ലേ, ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് അത് ഒഴിവാക്കി വിടുമ്പോഴാണ് അവൻ ആ ദൈവം തന്ന ബ്ലെസ്സിങ്ങിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചവനായിട്ട് മാറുന്നത്. ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചവനായിട്ട് മാറുന്നത് അപ്പോഴാണ്, അതല്ലാതെ മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും, ഞാൻ എല്ലാവർക്കും നന്മയല്ലേ ചെയ്തിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ലൈഫില് ഇങ്ങനെ ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. അതിന്റെ ഒരു കാരണം ഇത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ നന്മ ചെയ്ത് 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 നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ അവിടെ കിടക്കുവാണ്. നമുക്ക് വേണ്ടേ സന്തോഷമുള്ള ഒരു ജീവിതം? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വല്യമ്മ എപ്പോഴും പറയും, അത് ഏറ്റവും കൂടുതൽ എൻ്റെ അപ്പാടെ ബ്രദറിനോട് അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് പറയുന്നത്, ഏറ്റവും നമുക്ക് നിധി കിട്ടും, നമുക്ക് നിധി കിട്ടും, നിധി കിട്ടുമ്പോൾ നമ്മൾ രക്ഷപ്പെടും എന്ന് പറയും, നിധി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട്. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ പണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന സമയത്ത് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ. അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് അറിയിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് പണം ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇത്രയും കാലം നിങ്ങൾക്ക് വീടുണ്ടോ ഇല്ലയോ, ഇത്രയും നാളെ നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, ഇത്രയും നാളെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇത്രയും കാലം വിദ്യാഭ്യാസം ഇല്ലേ, എക്സ്പീരിയൻസ് ഇല്ലേ, ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ജീവിതം മാറുന്നത് ഏത് പോയിന്റിലാണെന്ന് അറിയോ? നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ജേർണിയിലോട്ട് കയറുമ്പോഴൊന്നും അല്ല കേട്ടോ, നിങ്ങളുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇവിടെ ഒന്ന് നിന്നാ പോരാം, എനിക്ക് എന്റെ ലൈഫിൽ വിജയിക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് കിട്ടുമോ എന്ന് വരെ ഞാൻ സംശയിക്കുന്ന ആ ഒരു ജീവിതം എന്റെ ലൈഫിലേക്ക് എനിക്ക് വരണം എന്ന് പറഞ്ഞ് അധികമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങുന്ന ആ നിമിഷമാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. ചിലരുണ്ട് ഇത് ഓക്കെ, ഞാൻ ദേ നിമ്മിയുടെ ക്ലാസ് കേൾക്കുന്നു, മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നു, ലെവൽ 1 ചെയ്യുന്നു, 2 ചെയ്യുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ മാറ്റം വരും. അത് അറ്റൻഡ് ചെയ്യുമ്പോഴല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത്.
ഏ എന്താ എനിക്കിങ്ങനെ, എന്താ എനിക്കിങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാതെ എനിക്കെന്താ വേണ്ടത്, എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വേണ്ട ലൈഫിലേക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ നിങ്ങള്, ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാ കാലവും ഇങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ എനർജീനെ റേസ് ചെയ്ത് പിന്നെ അവിടുന്ന് ഇനി എങ്ങനെയാണ് എനിക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്നത്, എങ്ങനെയാണ് എനിക്ക് എന്റെ ലൈഫിലേക്ക് എനിക്ക് പണത്തിനെ കൊണ്ടുവരാൻ സാധിക്കുക, അതിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള മറുചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, എന്നും രാവിലെ വന്ന് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും മിനിമം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനെങ്കിലും പഠിക്കണം. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ നിങ്ങളുടെ നന്മ എന്താ നിങ്ങൾ മറന്നു പോകുന്നത്? നിങ്ങളുടെ ഉള്ളിലും ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമില്ലേ? നിങ്ങളുടെ ഉള്ളിലും വേദനിക്കുന്ന ഒരു ഹൃദയമില്ലേ? ഒരു നല്ല ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലില്ലേ? ഇല്ലേ? അപ്പൊ അതിന് അതിന് അതിനോട് ആരാ നീതി പുലർത്താൻ പോകുന്നത്? അതിനെ ആരാ സന്തോഷിപ്പിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യങ്ങൾ ആരാ നേടിയെടുക്കാൻ നേടിയെടുത്ത് കൊടുക്കാൻ പോകുന്നത്? ആരതൊക്കെ ചെയ്യാൻ പോകുന്നത്? വേറെ ആരും വന്ന് ചെയ്യില്ല, നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും ഈ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓടുന്നത് നിർത്തിയിട്ട് സ്വന്തം ലൈഫിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഓടാൻ തുടങ്ങും. വേറൊരാള് വന്ന് എന്ത് ആവശ്യം ഉന്നയിച്ചാലും ഇത് എന്റെ സമാധാനത്തിന് തകർക്കാൻ പോകുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം നിങ്ങൾ. ആണെങ്കിൽ, എത്ര വലിയ ആളാണെങ്കിലും ശരി, നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ദേവൻ ഇന്ദ്രൻ വന്നാലും ശരി ചെയ്തു കൊടുക്കരുത്. ഈ തീരുമാനം എന്നാണോ നിങ്ങൾ എടുത്തു തുടങ്ങുന്നത് അന്ന് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ, അന്ന് മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കാൻ തുടങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങൾ കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യം. കാരണം എന്റെ ലൈഫിലെയും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ നിമ്മി ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പണിപ്പെട്ടത് എന്തായിരുന്നു അറിയോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കേട്ട് വളർന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത്, അതായത് ഒരുപാട് ടൂ മച്ച് നന്മയാണ് ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത്. എന്റെ അപ്പ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നമുക്ക് അർഹതയില്ലാത്ത ഒരു രൂപ പോലും നമ്മള് നമ്മള് കടത്തണ്ണേ കിടക്കേണ്ടി വന്നാലും ശരി, വേറെ നമുക്ക് അർഹതയില്ലാത്ത ഒന്നും, നമ്മുടെ അധ്വാനം ഇല്ലാത്ത ഒന്നും, ഇതാ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പൊ എന്താ, പണത്തിനെ പേടിപ്പിച്ച നമ്മളെ മീൻ അവര് നന്മുദ്ദേശിച്ചാണെന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്നറിയോ, എന്റെ ലൈഫില് എന്ത് കാര്യം വരുമ്പോഴും ഞാനിങ്ങനെ, അയ്യോ ഇത് എന്റേതാണോ എന്റേതാണോ, അതായത് നമ്മൾ ഇടപെട്ടിട്ട് ഒരു ബിസിനസ് ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഒരു പ്രോഫിറ്റ് ഷെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഒരാൾ ഓഫർ ചെയ്യുമ്പോൾ എനിക്കത് വാങ്ങാൻ പേടിയായിരുന്നു. ഞാൻ ഓർക്കും, അയ്യോ ഞാനൊരു ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, ഇനി ഞാനിതിൽ ജസ്റ്റ് ഒന്ന് അവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനിത് എനിക്ക് തെറ്റാണോ, ഞാൻ ഇത് വാങ്ങാൻ പാടുണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തോണ്ടിരുന്നത്. നമ്മൾ പല കാര്യങ്ങളും ചെറുതാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പല ഉപകാരങ്ങൾക്കും പലരും നമ്മളിലേക്ക് മണി ഓഫർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇതൊന്നും കിട്ടാൻ വേണ്ടിട്ട്, ഞാൻ ഒരു നമ്മുടെ ഒരു സ്നേഹം കൊണ്ട് ചെയ്ത, അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്തത്, പണത്തിന് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല എന്ന് 10,000 ആവർത്തി ഞാൻ എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു, സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് റിക്വസ്റ്റ് ആയിരുന്നു എന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആവും എനിക്കറിയില്ല, കാരണം നമ്മൾ കുറച്ചെങ്കിലും അലൈൻമെന്റിൽ ആവുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. നമ്മള് നമ്മുടെ ചിന്തകൾ മാറ്റുക. ചിലര് പറയല്ലേ, ചിലര് പറയും, നിമ്മി എന്റെ സ്വന്തം ക്യാഷ് കൊണ്ട് എനിക്ക് ലെവൽ 1 അറ്റൻഡ് ചെയ്യണം, എനിക്ക് വേറെ ആരുടെയും ക്യാഷ് ഒന്നും വേണ്ട, ഞാൻ ഇപ്പോഴും മറ്റുള്ളവരുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആൾക്കാരുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും, നിങ്ങളുടെ മേ ബി ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് സ്ത്രീകളാണ് കേട്ടോ, നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിന്റെയോ നിങ്ങളുടെ മക്കളുടെയോ വരുമാനത്തിൽ നിന്നും നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്.
നിങ്ങളെ ആരെങ്കിലും പണം തന്ന് സഹായിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തരാം, നീ പോയിട്ട് അത് ചെയ്തോ, എനിക്ക് വേണ്ട. ഇതെങ്കിലും എനിക്ക് അവരുടെ ആരുടെ കൈ പോയി കൈ നീട്ടാതെ എനിക്ക് മേടിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, യൂണിവേഴ്സ് അയക്കുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക്. ഒരു മണി ബ്ലോക്ക് ആണ് അത്. നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരു പാർട്ടിക്ക് ഓക്കെ എനിക്ക് കുറച്ച് ബിരിയാണി റൈസ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി തരുന്ന ഒരാളെ ചോദിക്കില്ല, ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ, നിങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ നേരെ അവർ പണം വെച്ച് നീട്ടുമ്പോൾ ഒന്ന് ചാറ്റിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഭൂരിഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ത് ചെയ്യും, അയ്യോ വേണ്ട വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, എന്താ ചെയ്യാന്ന് പറഞ്ഞേ. വേണം എന്ന് പറയൂ, വേണ്ടാന്ന് പറയൂ, ചാറ്റിൽ ഒന്ന് പറഞ്ഞേ. യെസ്, ആ ചാറ്റിൽ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് മറുപടികൾ. വേണ്ട എന്ന് പറയും, വേണ്ട എന്ന് പറയും, യെസ് വേണ്ടാന്ന് പറയും. അതൊരു വലിയ മണി ബ്ലോക്ക് ആണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മറ്റുള്ളവരുടെ നന്മയെ കരുതിയല്ലേ അല്ലേ നമ്മുടെ സ്നേഹബന്ധത്തിന് പുറത്ത് ചെയ്തതല്ലേ, അപ്പൊ നമ്മൾ അതിന് പണത്തിന് കണക്ക് പറയാൻ പാടുണ്ടോ? ഇവിടെ അപ്പൊ നിങ്ങളുടെ കഴിവും ബുദ്ധിയും നിങ്ങളുടെ സമയവും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ചെയ്ത പണിക്ക് ആരാണ് പേ ചെയ്യാൻ പോകുന്നത്? എന്തിനാ നമ്മൾ അതിന് വേണ്ടാന്ന് പറയുന്നത്? അപ്പൊ എന്താ പറയേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് തന്നാൽ ഹാപ്പി ആയിട്ടത് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സ്വീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ ചെറുതാണെങ്കിലും നമ്മുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പൊ അതിന് അത് അത് നമുക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ അലൈൻമെന്റിൽ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും നിമ്മി എപ്പോഴും പറയും അലൈൻമെന്റ് അലൈൻമെന്റ്, എന്താ നിമ്മി അലൈൻമെന്റ്? നമ്മൾ അലൈൻമെന്റിൽ ആവണം. എന്നെ നിങ്ങളിപ്പോ കാണുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതൊരു ദൈവനിയോഗമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലൈഫിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്റ്റഡ് ആയതാണ്. എന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ജേണിയിൽ എൻ്റെ കൂടെ വരണം, ഫസ്റ്റ് ലെവലിലേക്ക് വരണം. ആ ഒരു ജേണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളൊന്ന് വന്ന് നോക്ക്, അതിന്ന് കിട്ടുന്ന ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല. നിങ്ങളുടെ ലൈഫിനെ അടപടലം മാറ്റാനായിട്ട് സഹായിക്കുന്ന മാജിക് ആണ്. ആ മാജിക്കൽ വേൾഡിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ടൂ മച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടെന്നേ. നമ്മൾ നമ്മുടെ നന്മ നോക്ക്, നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യ്. നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലാണല്ലോ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്, ഞാൻ എല്ലാവരും നന്മയല്ലേ എന്ന്. അല്ല, ഈ നന്മ 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 പറഞ്ഞിട്ട് നിങ്ങളുടെ പല കാര്യങ്ങളും ആണ് വെള്ളത്തിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമ്മിൽ പറഞ്ഞത്, എന്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതം സവാരി ഗിരിഗിരിയാവും എന്ന് പറഞ്ഞത്. നന്മ ഒരുപാട് ചെയ്തിട്ട് സവാരി ഗിരിഗിരി ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജസ്റ്റ് യെസ് ഓർനോ ഒന്ന് പറഞ്ഞാൽ മതി. യെസ് എങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് യെസ് എന്നൊന്ന് പറഞ്ഞാൽ മതി. അൺമ്യൂട്ട് ചെയ്ത് പറയാ കേട്ടോ, അപ്പൊ നമുക്ക് റെക്കോർഡ്സിൽ കാണുന്നവർക്ക് കൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. യെസ് ആണോ? അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലാണ്ട് എന്റെ കൂടെ ഇവിടെ കുറച്ച് മാനിഫെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോ ദാ ഇവരെല്ലാരും ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മിസ് മാനിഫെസ്റ്റേഷൻ ക്ലബിലേക്ക് വരാം. ഇങ്ങനെയുള്ള മോർണിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാം. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോസിറ്റീവ് തിങ്കിങ് മാത്രം ആയാൽ പോരാ, അധികമായാൽ അമൃതും വിഷം അല്ലേ. ഒരുപാട് നന്മ മറ്റുള്ളവർക്ക് കൂടുതൽ വരണം എന്ന് ചിന്തിക്കുന്നതും നമ്മുടെ ലൈഫിൽ ഒരു വലിയ വിനയായി മാറും. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാ ഗോൾസും പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് അതിശയകരമായി അത്ഭുതകരമായി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തിച്ചേരട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഐ എം 100% ഷുവർ
നിങ്ങൾ ഓരോരുത്തരും ലൈഫിന് ഏത് തലത്തിലേക്ക് ഉയർത്തണമെന്നാണോ ആഗ്രഹിച്ചാണ് ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുകയും അത് നിങ്ങളിൽ റിയാലിറ്റി ആയിട്ട് മാറുകയും നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുകയും ഈ ലോകം മുഴുവനും നിങ്ങളെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ ഫോർ ഗിവിംഗ് മീ ദിസ് അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ടു സെർവ് യു. ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു മൈ ക്രിയേറ്റർ, ടു മൈ യൂണിവേഴ്സ് ഫോർ സെലക്ടിംഗ് മീ ആസ് യുവർ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ പാർട്ട്ണർ. ലവ് യു. അപ്പൊ ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലബിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ലെവൽ 1, 2, 3 ഒക്കെ കഴിഞ്ഞാലാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഗ്രൂപ്പിൽ ചോദിക്കാം, റിപ്ലൈ തരാം. ഓരോ തലത്തിൽ നിൽക്കുന്നവർക്ക് ഓരോ റേഞ്ചിലുള്ള ഉത്തരങ്ങളായിരിക്കും തരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. I love you all. Have a nice day. Thank you, Nimi. Thank you. Thank you. Thank you. Thank you. Thank you. Thank you, Nimi. Thank you. Thank you. Love you all.